ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യു കെയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ, ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാനായിട്ട് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതെന്ന്. വേറൊന്നുമല്ല, ഇത് പ്രസ്റ്റണിലെ ബസ് സ്റ്റേഷനാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഇവിടെ ബസ്സിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ബസ് സ്റ്റേഷൻ കാണിച്ചു തരാം. അല്ലാതെ ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറാൻ പറ്റും. ഇത് ഞാൻ കാണിക്കുന്നത് ബസ് സ്റ്റാൻഡിലാണ്, അതായത് ബസ് സ്റ്റേഷനിലാണ്. ഈ ഒരു ബോർഡ് കണ്ടോ, ഈ ഒരു സ്ക്രീൻ, ഇതിനകത്ത് ഓരോ ടൈമും ഓരോ സ്റ്റേഷൻ്റെ പേരും എപ്പോഴൊക്കെയാണുള്ളത്. ഈ എയർപോർട്ടിലൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ടൈമും ഡെസ്റ്റിനേഷനും എല്ലാം ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് അവിടെ നമ്പറും ഉണ്ടാവും, എൻട്രി ചെയ്യുന്ന ആ ഒരു ഡോറിൻ്റെ നമ്പറും ഉണ്ടാവും. അവിടെ നമുക്ക് പോയി നിൽക്കാം. ബസ് വരുമ്പോൾ നമുക്ക് ആ ഡോറ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് നമുക്ക് ബസ്സിൽ കയറാവുന്നതാണ്. ഞാനേതായാലും ഇപ്പോൾ പോകുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ബസ് സ്റ്റേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബസ് സ്റ്റേഷൻ ഒന്ന് മുഴുവൻ കണ്ടിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബസ് സ്റ്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരു വാക്കിന് ഇറങ്ങിയതാണ്, ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് വാഷ്റൂം കണ്ടുപിടിക്കേണ്ടി വന്ന്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം ഇതായിരുന്നു, ബസ് സ്റ്റേഷനായിരുന്നു. അപ്പോൾ ഞാൻ ബസ് സ്റ്റേഷൻ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര വണ്ടറായിപ്പോയി. കാരണം നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നുമല്ലല്ലോ, ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അല്ലാതെ ഞാൻ എങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടല്ല ഈ ബസ് സ്റ്റേഷനിൽ വന്നത്. പിന്നെ ഞാനിവിടെ യു കെയിൽ വന്നിട്ടിപ്പോൾ 1.5 മാസമൊക്കെ ആവാറായി. പക്ഷേ ഞാനിതുവരെ എംബസി കയറിയിട്ടില്ല. ഈ ബസ് ഇപ്പോൾ കാണുമ്പോഴും എനിക്കതിൽ കയറണം എന്ന് തോന്നും. ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ കയറണം തോന്നി, പക്ഷേ കയറാൻ പറ്റിയിട്ടില്ല. ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ നാളെ ബസ്സിൽ കയറും. നാളെ ഒരു സ്ഥലത്ത് പോകാനായിട്ട് ബസ്സിൽ കയറാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബസ്സിൽ കയറിയിട്ട് എങ്ങനെയാണുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ബസ് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് കയറാൻ തോന്നും, എപ്പോഴും തോന്നാറുണ്ട് കയറാനായിട്ട്. കാരണം 2 നില ബസ്സൊക്കെ അല്ലേ, ഡബിൾ ഡെക്കർ ബസ്സ്. നമ്മുടെ നാട്ടിൽ അതുണ്ട്, എന്നാലും ഇത്ര അധികമൊന്നും ഇല്ലല്ലോ. 1-2 എണ്ണമൊക്കെ എവിടെയൊക്കെയോ ഉണ്ട്, എറണാകുളത്ത്, ട്രിവാൻഡ്രത്ത്, അങ്ങനെ എവിടെയൊക്കെയോ ഉള്ളൂ. എല്ലായിടത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ എനിക്ക് കയറാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ബസ് ഇങ്ങനെ ഈ 2 നില ഡബിൾ ഡെക്കർ ബസ് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എപ്പോഴും നോക്കിയിരിക്കാറുണ്ട്. എനിക്കതിൽ കയറണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ എനിവേ, നിങ്ങളും അങ്ങനെ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണെന്നാണ് വിചാരിക്കുന്നത്, എന്നെ പോലെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളായിട്ടിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബസ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലാണ്. പബ്ലിക്കിന് ഇതിൽ ശരിക്കും പറഞ്ഞാൽ എൻട്രി ഇല്ല. ഞങ്ങൾ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. അവിടെ അകത്ത് കണ്ടില്ലേ ഡോറ്, ആ ഡോറ് വഴി മാത്രമാണ് പബ്ലിക്കിന് എൻട്രി ഉള്ളൂ. പുറത്ത് കൂടെ ഇങ്ങനെ ബാക്കിൽ കൂടെ പോകാൻ പറ്റില്ല. കുറേ കുട്ടികളും ടീച്ചർമാരും നടന്നു പോകുന്നുണ്ട്. ടീച്ചർമാരാണ് തോന്നുന്നു. ഇത്രയുള്ള ഇത്രയും കുട്ടികൾ ഒരുമിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് കാണുന്നത്. സ്കൂൾ വിട്ടെന്തോ നടന്നു പോകുന്നതാണെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ കാണാൻ നല്ല ക്യൂട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ കയറാൻ പോവാണ്. എൻ്റെ ഫസ്റ്റ് ബസ് യാത്രയുടെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബസ് ഇപ്പോഴല്ല, ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ബസ് 11:27 ഞാൻ കുറച്ച് നേരത്തെ തന്നെ വന്നു. ബസ് മിസ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ തന്നെ വന്നു. എല്ലാ ബസ് സ്റ്റോപ്പിലും ഇതുപോലെ ആ ബസ് സ്റ്റോപ്പിൽ വരുന്ന ബസ്സിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഡെസ്റ്റിനേഷനും അതിൻ്റെ ടൈമും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ്റെ ടൈമാകുമ്പോൾ, ബസ് വരുന്ന ടൈമാകുമ്പോൾ നമുക്കവിടെ പോയി നിൽക്കാം. ഓക്കെ, ഇതിൽ ബസ് നമ്പർ 1 ലോങ് റിഡ്ജ്, ടുവേർഡ്സ് ലോങ് റിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് റോമൻ വേയിലാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ എൻ്റെ ബസ് വരാറായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കിതുവരെ അറിയില്ല ഇങ്ങനെ ബസ്സിന് പോവാന്ന്. ഞാൻ അവിടെ വന്നിട്ട് ഇതുവരെയും ബസ്സിന് പോയിട്ടില്ല, ആദ്യമായിട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. സാധാരണ ഇതിൽ നമ്മളെ നാട്ടിലൊക്കെ ബസ് കണ്ടക്ടർ അല്ലേ നമ്മൾ ടിക്കറ്റ് എടുക്കുക, ഇത് അങ്ങനെയല്ല, ഡ്രൈവർ തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ.
അപ്പം അതൊക്കെ ഒരു എങ്ങനെയാണെന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബസ് വരാൻ ടൈം ആയിട്ടുണ്ട്. 11:27 എൻ്റെ ബസ് അപ്പം ബസ് വരാൻ കാണിച്ചുതരാം. വെയിറ്റ് കാണാൻ ബസ് അപ്പുറത്തെ ഡയറക്ഷനിൽ നിന്നാണ് വരാം. ഈ ഡയറക്ഷനിൽ നിന്നാണ് ബസ് വരാം. ഈ ഡയറക്ഷനിൽ നിന്നാണ് ബസ് വരാം. എനിക്ക് പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ. ആ ബസ് അല്ല ബസ്സല്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ ബസ് വരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കുമാണ് പോകുന്നത്, ആദ്യമായിട്ടുമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളൊരു വലിയ ഐഡിയ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. നമുക്കെവിടെയാണ് പോകേണ്ടതെന്നുള്ള സ്ഥലത്തിൻ്റെ പേരിൽ ഡ്രൈവറോട് പറയാം. അപ്പോൾ ഡ്രൈവർ നമുക്ക് ടിക്കറ്റ് തരും. കോണ്ടാക്ട്ലെസ് കാർഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, പിന്നെ ക്യാഷ് ഉപയോഗിക്കാം. ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സീറ്റിൽ പോയിരിക്കാം. എനിക്ക് മുകളിലിരിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ മുകളിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ റോമൻ വേ എനിക്കറിയില്ല. അപ്പം ഞാൻ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥലത്തുമ്പോൾ പറയാൻ. അപ്പം എന്നോട് അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുക സ്ഥലത്തുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ സമയമാകുമ്പോൾ താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം മുകളിലിരുന്നാലല്ലേ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ, വീഡിയോ ഒക്കെ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് വിചാരിച്ചിട്ട് ഞാൻ മുകളിൽ വന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ താഴേക്ക് പോകും. 2 pounds ആയത്, മിനിമം ചാർജ് 2 pounds. 2 pounds എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ 200 rupees ആണ്. ഭയങ്കര ചാർജാണ് ഈ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ചാർജാണ്. അതുകൊണ്ട് അങ്ങനെ അധികം ആൾക്കാർ ബസ്സിൽ പോകാറൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ട്. പിന്നെ സ്ഥിരമായിട്ടൊക്കെ വർക്കിന് പോകുന്ന ആൾക്കാർ, കാറൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് വീക്ക്ലി പാസ്, മന്ത്ലി പാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു ചെറിയ കൺസെഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും റേറ്റ് വരില്ല. ഇപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ടിന് അവരൊക്കെ ഇങ്ങനെ വീക്ക്ലി പാസ്സാണ് എടുത്തിരിക്കുന്നത്. എനിക്കിപ്പോൾ ഒരു ഡേ തന്നെ 4 pounds 400 rupees. അത് ജസ്റ്റ് എന്നാൽ നടന്നു പോകാനുള്ള ദൂരമൊക്കെ ഉള്ളൂ, 5 kilometers ഉണ്ട് വൺ സൈഡ്, അത്രയേ ഉള്ളൂ ദൂരം. അതിന് 400 rupees ബസ്സിന്. പക്ഷെ അവർക്കായപ്പോഴത്തേക്കും ഒരാഴ്ചത്തേക്ക് 13 pounds ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ കുറവായിരിക്കും. ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഡ്രൈവറോട് പറഞ്ഞപ്പോഴത്തേക്കും അപ്പ് ആൻഡ് ഡൗൺ വേണമെന്ന് പറയാൻ മറന്നുപോയി. സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ എനിക്ക് ടിക്കറ്റ് തന്നു. അപ്പം ഞാൻ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ വേറെ എടുത്തോളാൻ. അങ്ങനെയായി. അപ്പം അത് കൺഫ്യൂഷനായിട്ട് അതങ്ങനെ പോയി. പക്ഷേ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ കുറവായിരിക്കും കാശ് വരാം. ഇത് കണ്ടോ, ശ്രദ്ധിച്ചോ, ഇവരെത്ര സ്മൂത്തായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് അറിയോ. ആരും ട്രാഫിക് റൂളൊന്നും തെറ്റിക്കുന്ന പോലില്ല. ഓവർടേക്ക് ചെയ്യാനോ ഹോൺ അടിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബസ് മേ പേടിയാവും. ബസ്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര എന്താ പറയുക, കാർ റേസിംഗ് ഒക്കെ പോലെ റേസിംഗ് നടത്തുന്ന റൂട്ടിൽ ഞാൻ ഫസ്റ്റ് എന്നോട് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പോവും, പേടിയാവില്ലേ. പക്ഷെ ഇതിനകത്ത് ഇരിക്കുമ്പോൾ വണ്ടി പോകുന്നത് പോലും അറിയുന്നില്ല. അത്രയും പതുക്കെ പോകുന്നത്, വണ്ടിയുടെ പുറകിലൊക്കെ നിർത്തി പോകുന്നത്. ഇവിടെ ഷീ ഡ്രൈവർമാരൊക്കെ ഉണ്ട് ബസ് ഓടിക്കുന്നത്, ലേഡീസൊക്കെ ബസ് ഓടിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ എനിക്കിവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ വീടുകൾ, ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല രസം തോന്നുന്നു. ഒരേപോലെ ഒരു ഏരിയയിൽ ഫുൾ ഒരേപോലത്തെ വീടുകളായിരുന്നു, നല്ല രസമുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ അപ്പ് ആൻഡ് ഡൗൺ വീഡിയോ ഒരുമിച്ചാണ് ആഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് വേറെ വേറെ ആൾക്കാരെയൊക്കെ കാണുന്നത് ഇതിനകത്ത്. തിരിച്ചു വന്നപ്പോൾ മഴയായിരുന്നു. മഴയത്തും നല്ല വ്യൂ ആണ് കാണാൻ, ഏറ്റവും നല്ല രസമുണ്ട്. ഞാൻ ഇപ്പോഴും മുകളിൽ തന്നെയാണ് ഇരുന്നത്. ഇത്രയും നേരമായിട്ട് ഞാനൊരു ഹോണടി പോലും കേട്ടില്ല. ഇവിടെ ആരും ഹോണടിക്കാറില്ല, അതിന് ആവശ്യമില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുകളിലത്തെ ഈ ഫ്രണ്ടിലിരിക്കണം എന്നായിരുന്ന ആഗ്രഹം. പക്ഷേ അവിടെ വേറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവരെണീറ്റില്ല. അങ്ങോട്ട് പോയപ്പോഴും അതേ അവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അതായത് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇവിടെ ഇരിക്കണം. എനിക്ക് ഇവിടെ നല്ല അടിപൊളി കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഞാൻ സെക്കൻഡാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ താഴേക്ക് ഒക്കിയ ആൾക്കാർ കയറുന്നുണ്ട്. ഞാൻ ഭയങ്കര പൊക്കത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ചെറിയ ബേബി വരുന്നുണ്ട്, അതിങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ഉള്ളിലേക്ക് വരികയാണെങ്കിൽ അതിന് നമുക്ക് കാണാം അവരെ സംഭവങ്ങൾ. ഇതിനകത്ത് ഈ ബസ്സിനകത്ത് വീൽ ചെയറൊക്കെ കയറ്റിയിട്ട് അവർക്കൊക്കെയുള്ള അതിനൊക്കെയുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ആ ബേബി വരുന്നുണ്ട്.
ഇവിടുത്തെ ബേബീസിനൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ശരിക്കും എന്താ ടോയ്സിനൊക്കെ പോലെ ഉണ്ട്. ശരിക്കും ഭയങ്കര ക്യൂട്ട്. അവരുടെ സ്കിന്നൊക്കെ കാണാൻ ഭയങ്കര നല്ല രസമാണ്. പക്ഷെ ഫോട്ടോ എടുക്കാൻ എനിക്ക് പേടിയാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവരെങ്ങാണ്ട് ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് ചീത്ത വിട്ടു. വെറുതെ എന്തിനാ ചീത്തയക്കുന്നേ. എനിക്ക് ബസ്സിൽ കയറുന്നതിന് മുമ്പ് രണ്ടാഗ്രഹമാണ് ഉണ്ടായിരുന്നത്. ഞാൻ കയറാൻ പോണ ബസ്സിൽ രണ്ട് നില ബസ്സായിരിക്കണമെന്നും പിന്നെ അതേപോലെ തന്നെ ഷീ ഡ്രൈവർ ആണെന്നുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പക്ഷെ രണ്ട് നില ബസ് തന്നെ കിട്ടി. ഡബിൾ ഡെക്കർ ബസ്സിൽ തന്നെ കയറാൻ പറ്റി. ഇവിടെ മറ്റേ സാധാരണ ബസ് കുറവാണ്, ഭയങ്കര കുറവാണ്. ഒരു 10 ബസ് വന്നാൽ അതിൽ 9 ഡബിൾ ഡെക്കറും 1 മറ്റേ സാധാ ബസ്സും ആയിരിക്കും. അത് അവരിലേതായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതായില്ല, ഭാഗ്യം ഡബിൾ ഡെക്കർ തന്നെ കിട്ടി. ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ മുകളിലിരുന്ന് രണ്ട് സൈഡിലും കാഴ്ച ഇങ്ങനെ കണ്ടുപോകാൻ അടിപൊളി വൈബാണ്. സൂപ്പറാണ് ഇവിടുത്തെ. പ്രത്യേകിച്ച് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ട് ഒരേപോലെ ഇരിക്കുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. രണ്ട് സൈഡിലും ഒരു വീട് തന്നെയല്ല, 10 ടിങ്സ് പോലെ ഒരേ പോലെ ഉണ്ട്. നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിൽ വില്ലകളൊക്കെ ഉണ്ടാവില്ലേ, അത് ഓരോ ഒരു ബിൽഡിംഗ് ഉണ്ടുകഴിഞ്ഞാൽ ഒരു വീട് ഉണ്ടുകഴിഞ്ഞാൽ ബാക്കി എല്ലാം ഒരേപോലെ ആയിരിക്കില്ല. അതേപോലെയാണ് ഇവിടെ. ഈ കാണുന്ന ബ്ലൂ സാധനങ്ങൾ, ഇതാണ് ബസ് സ്റ്റോപ്പ്. എല്ലാ ബസ് സ്റ്റോപ്പിലും എല്ലാ ബസ്സും നിർത്തൂല. എൻ്റെ നാട്ടിൽ എല്ലാ ബസ് സ്റ്റോപ്പിലും എല്ലാ ബസ്സും നിർത്താറുണ്ട്. ഓരോ റൂട്ടുകളിലാണെങ്കിൽ ലിമിറ്റഡ് അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉള്ളു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഓരോ ബസ് സ്റ്റോപ്പിലും നിർത്തുന്ന ബസ്സുകളുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് മാത്രമേ അവിടെ നിർത്തുള്ളൂ. ഒരേ ഡയറക്ഷനിലാണ് വിചാരിച്ച എല്ലാ ബസ്സും നിർത്തൂല. അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് അറിയാം, സ്ഥലമൊക്കെ അറിയാമെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് എത്തുന്നതിനെക്കാട്ടും തൊട്ട് മുമ്പായിട്ട് എല്ലാ സീറ്റിൻ്റെ അവിടെ ഒരു സ്റ്റോപ്പ് പ്രസ് ചെയ്യാൻ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ നിർത്തിത്തരും നമ്മുടെ സ്റ്റോപ്പാകുമ്പോൾ. പക്ഷെ എനിക്കത് അറിയാത്തത് കൊണ്ട് ഞാൻ ഡ്രൈവറോട് ഇൻഫോം ചെയ്തു. അപ്പൻ്റെ സ്ഥലം എത്താറായി, ഞാൻ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അല്ലെങ്കിൽ എനിക്ക് വഴി അറിയാത്തത് കൊണ്ട് ഞാൻ വേറെ എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് ഓണാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇനി ആകെ 3 എന്തോ ഉള്ളൂ സ്റ്റോപ്പ് എത്താനായിട്ട്. അപ്പം ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താഴത്തെ വ്യൂ ഇങ്ങനെയാണ്. ഇതിനേക്കാട്ടും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു മുകളിൽ നോക്കിയപ്പോൾ. താഴത്തെ എത്ര രസമായിരുന്നു. ഞാനൊരു ലുക്ക് ഡ്രൈവറിൻ്റെ നോക്കിയിട്ട് തന്നെ ഇരുന്നത്. പക്ഷേ നല്ല സ്റ്റോപ്പ് എത്തിയപ്പോൾ ഡ്രൈവർ എന്നോട് പറഞ്ഞു. ഡ്രൈവർ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ സ്റ്റോപ്പ് എത്തി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ താഴെ ഇരുന്ന മദാമ എന്നോട് പറഞ്ഞു സ്റ്റോപ്പ് എത്തിയെന്ന്. പക്ഷെ അവരുടെ ലാംഗ്വേജ്, അവരുടെ സ്ലാങ് എനിക്കൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ആക്ഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് സ്റ്റോപ്പ് എത്തിയതാണെന്ന് മനസ്സിലായി. ഞാൻ ചാടി ഇറങ്ങി. സംഭവമൊക്കെ ഓക്കെ ആയിരുന്നു. നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലേ ഇംഗ്ലീഷ്, ആ ഇംഗ്ലീഷ് പോലെ അല്ലേ ഇവരുടെ സംസാരം. സംസാരം ലോക്കൽ ഇംഗ്ലീഷിലാണ്. അത് നമുക്കങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അവരുടെ സ്ലാങ്ങുകൾ ഉള്ളൂ പറഞ്ഞിട്ട് സ്പീഡിലാണ് ഇവർ പറയുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മലയാളം അറിയാത്ത ഒരാൾ മലയാളം പഠിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ ആളോട് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നാട്ടിലത്തെ, ഇപ്പോൾ മലപ്പുറം ഭാഷ പറഞ്ഞാൽ അല്ലെങ്കിൽ തൃശ്ശൂരിലുള്ളിലുള്ള സ്ലാങ്ങിൽ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം ഒന്നും മനസ്സിലാവണമെന്നില്ലല്ലോ. അതേപോലെയാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ഇവിടെ വന്നാൽ എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് അവർ സംസാരിക്കണം. അപ്പം മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞ് ചെവി ഇങ്ങനെ കോർത്ത് വെച്ചിരിക്കാലും മനസ്സിലാവും. ഞാൻ കയറിയപ്പോൾ ഡ്രൈവറിനോട് പറഞ്ഞതനുസരിച്ച് ഡ്രൈവറും അവിടെ ഉണ്ടായിരുന്നത് കേട്ട ആളും എന്നോട് പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഞാൻ യു കെയിൽ വന്നിട്ട് ആദ്യമായിട്ട് ബസ്സിന് പോയ ടിക്കറ്റാണ്. ജസ്റ്റ് വെറുതെ എടുത്തേക്കാന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്. താങ്ക് യു സോ മച്ച്.